ഹല്ലേലൂയ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ, എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. എത്ര പേർക്ക് കർത്താവിൻ്റെ വയലിൽ അത്യധ്വാനം ചെയ്യാനൊരു ആഗ്രഹമുണ്ട്? അഭിഷേകത്തോടെ അവൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുവാൻ എത്ര പേർ ആഗ്രഹിക്കും? ഉള്ളത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവെ, ഈ തലമുറയിൽ എനിക്ക് അവിടുത്തെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ആയിത്തീരണമെന്ന് ഉള്ളത്തിൽ ആഗ്രഹമെങ്കിൽ എന്നോട് ചേർന്ന് പാടുക. സേവ ചെയ്തതാദരെ മാനിക്കുവാനാ സേവ ചെയ്തതാദരെ പാടിക്കണ്ടത്തിൽ ഹോളിലിരുന്ന് പാടുന്ന പോലെ പാടരുത്. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുമ്പിൽ അന്ന് പ്രതിഫലം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഹല്ലേലൂയ പാടുന്ന പോലെ പാടാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? ഈ മണ്ണിലെ ജീവിതമൊക്കെ ഇത്രയ്ക്കിത്രയ്ക്കേ ഉള്ളൂ സഹോദരങ്ങളെ. ഇവിടെ അവൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നായിത്തീരാണ്ടൊരു മനസ്സ് ഇന്ന് നീ വെച്ചാൽ നിന്റെ വിഷയത്തിന് പരിഹാരം വന്നിരിക്കുക. എല്ലാവരും കരമുയർത്തി പറ കർത്താവേ, എൻ്റെ ഭാരം മുഴുവൻ നിന്റെ കയ്യിലേക്ക് തരിക. നീയാണ് പറഞ്ഞത് എൻ്റെ ഭാരം നിന്റെ മേൽ വെച്ചോളാൻ ഞാൻ മുഴുവൻ വെക്കുക. ഇന്ന് നിനക്കെന്ത് ഭാരം? യേശുവിൻ്റെ ഭാരം, രാജ്യത്തിൻ്റെ ഭാരം, വേലയുടെ ഭാരം എനിക്ക് തരിക, ഞാനത് ചുമക്കാം. കർത്താവിൻ്റെ ദാദൻ പേർക്കായി സേവ ചെയ്തതാദനെ മാനിക്കുവാനാ ദാദൻ പേർക്കായി സേവ ഇല്ല
Guys, some righteous team is conscious. He antalar about any. യേശുവിന്റെ നാമത്തിൽ എല്ലാ സഹോദരന്മാരും കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി. ദൂത സംഘം ആകവേ എല്ലാ സഹോദരിമാരും പാടാൻ പോവാ. പാമ്പാടി കണ്ടത്തിൽ ഹോളിലുള്ള ഭാര്യമാരെ, അമ്മമാരെ, എന്റെ പിള്ളേരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ മറുപടി ഇവിടെ അവിടെയല്ല. നിന്റെ വീടിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ മറുപടി ഇവിടെ അവിടെയല്ല. അവിടെ ആത്മാക്കൾക്ക് വേണ്ടി നിന്നതിൻ്റെ മാത്രം മറുപടിയേ അവിടെ ഉള്ളൂ. എൻ്റെ സഹോദരിമാർക്ക് ഞാൻ കൈമാറുക പ്ലീസ്. ഈ പുതിയ വർഷം അവൻ്റെ മുമ്പിൽ നിന്ന് ഹല്ലേലൂയ പാടുന്നൊരു സമയം ഉള്ളതിനാൽ ഇന്ന് ആ ബോധ്യം അകത്തോട്ട് കയറിയിട്ട് കർത്താവിന് വേണ്ടി കർത്താവിനോട് ഒരു കാര്യം പറയണം. ദാവീദ് പണ്ട് പാടിയതുപോലെ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, 1000 ആഗ്രഹമില്ല, ഒറ്റ ആഗ്രഹം എനിക്ക് നീയുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യണം. ദാവീദിനെ അങ്ങോട്ട് മാറ്റി നിർത്തി തിരിച്ചിങ്ങോട്ട് മാറി നിന്നിട്ട് നീ പറ, നിൻ്റെ കൂടെ മാത്രം നടന്നാൽ പോരാ, എനിക്ക് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. സുവിശേഷം പറയണം, യേശുവിനെ ഉയർത്തണം. ഈ ഒരേ ഒരു ആഗ്രഹത്തിന് വേണ്ടി എന്നെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ സഹോദരിമാരും കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എല്ലാ കരങ്ങളും ഉയർത്തി, സഹോദരന്മാർ സഹോദരിമാർ മുഴുവൻ കരങ്ങൾ ഉയർത്തി. ഓ ശുഭ്ര വസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്ര വസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുൻപിൽ പ്രാവശ്യോടെ പാടാൻ പോവാ. വേലയ്ക്ക് വേണ്ടി ഉള്ളത്തിൽ നിന്ന് ആഗ്രഹം ക്ലിയർ ആണെങ്കിൽ, ആഗ്രഹം ഒറിജിനൽ ആണെങ്കിൽ, സാംഭാഷണം കാണിക്കാൻ ആർക്കും ഒരാഗ്രഹം വേണ്ട, തൊട്ടടുത്തിരിക്കുന്നവരെ കാണിക്കാൻ ഒരാഗ്രഹം വേണ്ട. ഇവിടെ എന്നോട് ചോദിച്ചിട്ടല്ല നിന്നെ രക്ഷയിലേക്ക് യേശു കൊണ്ടുവന്നേ, നിന്റെ ഭർത്താവിനോട് ചോദിച്ചിട്ടോ നിന്റെ ഭാര്യയോട് ചോദിച്ചിട്ടോ അല്ല യേശു നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നേ. രക്ഷ വ്യക്തിപരമെങ്കിൽ അവൻ്റെ മുമ്പിൽ നിൽക്കുന്നതും വ്യക്തിപരമായിരിക്കും. Yes or no? Yes or no? അന്ന് നിന്റെ കൂടെ ഭർത്താവ് കാണുകയില്ല, നിന്റെ കൂടെ ഭാര്യ കാണുകയില്ല, നിന്റെ കൂടെ സഭയിലെ പാസ്റ്റർ കാണുകയില്ല, നിന്റെ മക്കൾ നിന്റെ കൂടെ കാണുകയില്ല.
അവിടെ ഒറ്റയ്ക്ക് നീയും യേശുവും തമ്മിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഞാൻ പാടാൻ പോവാ ഒരഭിഷേകം, ഇന്ന് പകൽ ഇവിടെ ചലിക്കാൻ പോവാ. ഒറിജിനൽ ആണെങ്കിൽ നിന്റെ മേൽ ഒരു അഭിഷേകം ഇന്ന് തൊട്ടിരിക്കും. ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. താതൻ പേർക്കാ സേവ ചെയ്തതാ മാനിക്കുവാനാ താതൻ പേർക്കാ സേവ ചെയ്തതാ താതൻ എന്നെ മാനിക്കുവാനാ സംഘം ആകവേ എന്നേക്കുവാൻ സദസന്നേ സുപ്രവസ്ത്ര കാവിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിരുന്നു ഞാൻ സുപ്രവസ്ത്ര കാവിയായി എൻ്റെ ൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയു ദൂത സംഘമാകവേ എന്നെ എതിരെ സഖിയറകട്ടെ മതസന്നദ്ധര നിൽക്കേ സുപ്രവസ്ത്രധാരിയായി മതി, കരഞ്ഞത് മതി, ഭാരപ്പെട്ടത് മതി, വലിയൊരു അഭിഷേകം ചുമക്കാം ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി. ശുഭ്രവസ്ത്രധാരിയ ഓ എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ. വർഷങ്ങൾ പഴക്കമുള്ള ആ ദർശനം, ദർശന അത് ഫുൾഫിൽ ചെയ്യാൻ പോവാ. പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന ദർശനം, ആ കൺവെൻഷന് ദൈവം തന്ന ദർശനം, ആ ക്രൂസേഡിന് ദൈവം തന്ന ദർശന, നിനക്ക് മാത്രം തന്ന ദർശന, വീട്ടിൽ ആർക്കും കൊടുക്കാതെ നിനക്ക് മാത്രം തന്ന ദർശന, വേറെ ആർക്കും കൊടുക്കാതെ നിനക്ക് മാത്രം തന്ന ദർശന, വേറെ ആർക്കും കൊടുക്കാതെ നിനക്ക് മാത്രം തന്ന അഭിഷേക, ഇന്ന് പകൽ എവിടെ അത് പുറത്തു വരിക. വസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ സുപ്രവസ്ത്രധാരിയായി. എവിടെ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഇടപെട്ടില്ലേ? ആരെ ബേസ് ചെയ്ത നീ അത് കളഞ്ഞു സഹോദര? ഇന്ന് പകൽ ഈ വഴിപാടുമ്പോൾ തന്നെ അഭിഷേകത്തിന്റെ അന്ന് ദൈവം ഏൽപ്പിച്ച ദർശനത്തിലേക്ക് ഇപ്പോൾ ദൈവം പിന്നെ കൊണ്ടുവരിക. ഓ ഹല്ലേലൂയ പാടിയിടും ഞാൻ സുപ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടി. സഹോദര, നിന്നെ ഏൽപ്പിച്ച ദർശനം എന്തിയേ? നിന്നെ വിളിച്ചത് എന്തിനാ? ഇന്ന് ദൈവം പറയുന്നു ആ അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവന്റെ വേലയ്ക്ക് ചുമതല കൊടുക്കാൻ. നിന്നെ അല്ലാതെ വേറെ ആരെയാ ദൈവം കണ്ടേ? അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോഴേ പിശാചല്ല നിന്നെ കണ്ടേ, യേശുവ നിന്നെ കണ്ടേ, ചാടി പുറത്തിറങ്ങ്, അഭിഷേകം കൊടുക്ക നിന്നെ. ഭയങ്കര ദൈവശക്തി ഇറങ്ങുക ഓരോ മക്കളുമേ. ദൈവത്തിന്റെ ഭവ, ദൈവത്തിന്റെ ഭവ, നിന്നെ ഏൽപ്പിച്ച അഭിഷേക, നിന്നെ ഏൽപ്പിച്ച അഭിഷേക, നിന്നെ ഏൽപ്പിച്ച അഭിഷേകം ഇവിടെ, നിന്നെ ഏൽപ്പിച്ച അഭിഷേകം. അതെ, എവിടെയാ ദർശനം?
നമ്മുടെ ഭാരമല്ല, ഇത് അവൻ്റെ ഭാരമാണ്. ഇത് നമ്മെ ഏൽപ്പിച്ചതാണ്, നമുക്ക് ലഭിച്ചതാണ്, നമുക്ക് തന്നതാണ്. നാം നേടിയെടുത്തതല്ല, നമുക്ക് തന്നതാണ്. മറ്റാരും ഇല്ലാഞ്ഞിട്ടല്ല, നമ്മെ മാത്രം സെലക്ട് ചെയ്ത് തന്നതാണ്. ഇത് ചുമന്നുകൊണ്ട് പോകാൻ ഇന്ന് ദൈവത്തിന് ചിലരെ ആവശ്യമാണ്. അവൻ്റെ വേലയെക്കുറിച്ചുള്ള ഭയങ്കര ഭാരം ദൈവം ഏൽപ്പിക്കുകയാണ്. നോർത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ഭാരം ദൈവം ഏൽപ്പിക്കുകയാണ്. രാജ്യങ്ങളെക്കുറിച്ചുള്ള ഭാരം ദൈവം ഏൽപ്പിക്കുകയാണ്. സഹോദര, ഇത്രയും വർഷം ഈ ലോകത്തിന് വേണ്ടി ഓടിയില്ലേ? ഇനി എന്ന് നീ അവൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടും. തീർത്ത് പിശാചു കേക്ക പറ, ഞാൻ ഇന്ന് മുതൽ ഓടും. തീർത്ത് പിശാചു കേക്ക പറ, വാതുറന്ന് പറ,